കാതൽ ഹിറ്റായതോടുകൂടി മലയാളത്തിലുണ്ടായ ഒരു 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 പ്രധാനപ്പെട്ട വിവാദം, ജിയോ ബേബി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ സമയത്ത് ആണ് അദ്ദേഹത്തെ ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബുകാർ ക്ഷണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അനാവശ്യമായ വിവാദമായിരുന്നു അത്. കാരണം ഇദ്ദേഹം ആരാണ് എന്നറിയാതെ, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാർ വാല്യൂ എന്താണ് എന്നറിയാതെ, അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച ഏറ്റവും മൗലികമായ ഒരു പ്രമേയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ഫറൂഖ് കോളേജിൻ്റെ അധികൃതർ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവുക. ഇത് ഞാനൊക്കെ അനുഭവിച്ചാണ്. ഫറൂഖ് കോളേജ് എൻ്റെ കോളേജാണ്. ആ കോളേജിനെ കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. കാരണം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊമോഷൻ അല്ലാതെ സംസ്കാരത്തിൻ്റെ മറ്റു തലങ്ങളൊന്നും അവരുടെ ഒരു കൺസേൺ അല്ല. ഒരു കാലത്തും അല്ല. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ഫിലിം ക്ലബ്ബോ യൂണിയൻ സെക്രട്ടറിമാരോ ചെയർമാന്മാരോ ഒക്കെ ചെന്നിട്ട് എയ്ഡഡ് കോളേജാണ്, പ്രിൻസിപ്പലിനോട് ചോദിക്കും ഇങ്ങനെ ഒരു വലിയ താരം പുതിയ സിനിമ നല്ല പേരുള്ള ആളാണോ എന്ന് എന്നാ സമ്മതം മൂളിയിട്ടുണ്ടാവും. പക്ഷേ അവർ സമ്മതിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിനകത്ത് പാരവെപ്പുകൾ നടക്കുന്നത്. ഒന്നുകിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാവും, അല്ലെങ്കിൽ എതിർ കക്ഷികളുടെ ഭാഗത്തുനിന്ന്, വഴിക്കുന്ന എതിർ കക്ഷികളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാൾ ചെന്ന് പ്രിൻസിപ്പലിനോട് ഒരു എതിർപ്പ് പറഞ്ഞാൽ പിന്നെ പ്രിൻസിപ്പൽ അപ്പം പറയും, അപ്പോൾ അതിന് എതിർപ്പ് പറയും. നിവൃത്തിയില്ല. പലപ്പോഴും വിദ്യാർത്ഥികൾ ഞങ്ങളൊക്കെ സാഹിത്യവേദിയും ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ, യൂണിയൻ കൊണ്ടു നടക്കുമ്പോഴൊക്കെ ഇത്തരം പരിമിതികൾ നേരിട്ടുണ്ട്. അത് എല്ലാ കോളേജുകളുടെയും സ്ഥിതിയാണ്, ഫറൂഖ് കോളേജിൽ പ്രത്യേകിച്ചും. പക്ഷേ ഫറൂഖ് കോളേജ് യഥാർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ 75-76 കൊല്ലമായിട്ട് മലബാറിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിൻ്റെ നാനാതുറയിൽ വെളിച്ചം പകരുന്ന എത്രയോ മനുഷ്യരെ സൃഷ്ടിച്ച ഒരു കോളേജാണ്. ആ കോളേജിൻ്റെ ചരിത്രപരമായ ഇമ്പോർട്ടൻസിനെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ പലപ്പോഴും അവിടുത്തെ ഞങ്ങളുടെയൊക്കെ കാലത്ത് തന്നെ കോളേജ് മാഗസിൻ നിരോധിക്കപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്, കോളേജ് മാഗസിൻ സെൻസർ ചെയ്യപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്ത കാലം ഉണ്ടായിട്ടുണ്ട് പല പേജുകളും. മാത്രമല്ല ആർക്കും അറിഞ്ഞുകൂടാത്ത പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ഫറൂഖ് കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് എം എ റഹ്മാൻ സാർ ബഷീർ ദ മാൻ എന്ന സിനിമ എടുക്കാൻ പോയത്. ബഷീർ ദ മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കണക്കിൽ കവിഞ്ഞ് ലീവ് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്നത്. ഏറ്റവും വിചിത്രമായൊരു കാര്യം, അന്ന് എൻ്റെ മറ്റൊരു അധ്യാപകനായ കെ എൻ കുഞ്ഞാമ സാറിനെ പോലുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ആരും ഒരു കലാപം ഇദ്ദേഹത്തിന് വേണ്ടി കൂട്ടാനോ ഇദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ് റഹ്മാൻ സാർ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജാണ്. അതിൻ്റെ പരിമിതി ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം. എല്ലാ പേര് കേട്ടവർക്കും അവനവൻ്റെ സേഫ് സൈഡിൽ നിന്നുകൊണ്ടുള്ള ഒരു ഗെയിം എല്ലാവരും കളിക്കുള്ളതാണ് കാരണം. അതുകൊണ്ട് ഫറൂഖ് കോളേജിന് കുറ്റപ്പെടുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വനിതാ പ്രിൻസിപ്പലാണ്, അവർക്ക് അവരുടെ പരിമിതിയൊക്കെ ഉണ്ടാവും. അതിനെ കണ്ടാൽ മതി. സത്യത്തിൽ ഫറൂഖ് കോളേജ് ചെയ്ത ഒരേ ഒരു കുറ്റം ഇത്ര, ഈ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ക്ഷണിക്കരുത്. ക്ഷണിച്ചാൽ പിന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹം പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൗണ്ടർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കൗണ്ടർ ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് സാധു ആരോഗ്യകരമായ രീതി. അത് ചെയ്തില്ല. പക്ഷെ ഫറൂഖ് കോളേജിനെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫറൂഖ് കോളേജിനെ എൻ്റെ പേര് കുറ്റപ്പെടുത്തിക്കൊണ്ട് വലിയ പല ബുദ്ധിജീവികളും സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ ഓർക്കേണ്ടത്, മൗലികമായി ജിയോ ബേബി ഉയർത്തിയ വിഷയത്തോട് ഇവരെന്ത് നീതി, ഏത് സമീപനം? മതസമൂഹങ്ങൾ ഒന്നാകെ ജിയോ ബേബി ഉയർത്തിയ വിഷയത്തിനെതിരാണ്. ആ കൂട്ടത്തിൽ ഒരു മതസമൂഹത്തിൻ്റെ കോളേജാണ് ഫറൂഖ് കോളേജ്. അവർ അതിനെതിരായി നിൽക്കുന്നതിൽ ഒരു കൗതുകവും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അത് സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഈ വിഷയത്തോട് മതസമൂഹങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമല്ല, മതസമൂഹങ്ങളെ വലിയ വോട്ട് ബാങ്കുകളായിട്ട് കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾപ്പെടെ. സത്യത്തിൽ ആ സിനിമ ഒരു സ്വപ്നം കൂടിയാണ്. ഈ മമ്മൂട്ടിയുടെ നായകൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പേരിൽ ഈ വിവാദം ആ സമയത്താണ് കോടതിയിലെത്തുന്നതും ഇഷ്യൂ ആവുന്നതും വാർത്ത വരുന്നതും ഒക്കെ. ആ സമയത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, മമ്മൂട്ടിയെ മാറ്റി സ്ഥാനത്ത് മാറ്റി നിർത്തി സ്ഥാനാർത്ഥി അല്ലാതാക്കിയിട്ട് മമ്മൂട്ടിയെ ബ്ലാക്ക് ഔട്ട്. അതിന് പകരം ബുദ്ധിപൂർവം ആ പാർട്ടി പെരുമാറുന്നുണ്ട്. ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ലോകത്തിൻ്റെ മുമ്പിലെ പുതിയ വിഷയമാണ്. അത്തരം വിഷയങ്ങളെ കൂടി മനുഷ്യൻ്റെ പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങൾ ആ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹത്തെ ആഘോഷപൂർവ്വം ആനയിക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു ഡ്രീം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ബന്ധങ്ങളെ ഇപ്പോഴും എന്താണ് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ബുദ്ധിജീവികൾ ഫറൂഖ് കോളേജിനെതിരായിട്ട് ശബ്ദിക്കുന്നുണ്ടല്ലോ. അവരിൽ എത്ര പേർക്ക് ഈ കമ്മ്യൂണിറ്റിയെ സ്വവർഗലൈംഗികത പരസ്യമായി അംഗീകരിക്കുന്ന ഒരു സമൂഹ സൃഷ്ടിക്കു വേണ്ടി സാമൂഹ്യ വിപ്ലവത്തിന് സാമൂഹ്യ ബോധത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പൊതുമണ്ഡലം, പൊതുസമൂഹം ഈ സിനിമയുടെ ആധാരമായ പ്രമേയത്തെ എങ്ങനെ കാണുന്നു എന്നതിലേറെ എന്നെ അലട്ടുന്ന ഒരു, പക്ഷേ എൻ്റെ പ്രൈം കൺസേൺ എൻ്റെ കമ്മ്യൂണിറ്റി, കേരളത്തിലെ മുസ്ലിം സമുദായം സ്വവർഗ ലൈംഗികതയോട് പുലർത്തി വന്ന സമീപനം എന്താണ്?
അത് അങ്ങേയറ്റം കപടമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹം. കപടമാണ്, കാരണം സ്വവർഗ ലൈംഗികത വ്യാപകം എന്ന് പറയാവുന്ന മട്ടിൽ വലിയ തോതിൽ പ്രയോഗത്തിലുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് മലബാറിൽ. ഇപ്പൊ വി കെന്റെ നാവിൽ നിന്നൊന്നും വി കെന്റെ തൂലികയിൽ നിന്നും അനാവശ്യമായിട്ടൊരു വാക്ക് വരില്ല, അക്ഷരം വരില്ല. വി കെ ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ടാണ്. ഈ ഇതിപ്പോ വലിയ തോതിൽ ഇപ്പോ ചെറുപ്പം തൊട്ട് തന്നെ ഈ മദ്രസ പഠനകാലത്ത് ദർസ് പഠനകാലത്ത് ഒക്കെ തന്നെ ഇതിനിരയാകുന്ന കുട്ടികളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു സ്ത്രീയോട്, ഒരു സ്ത്രീയോട് വിവാഹപൂർവ്വ ബന്ധം അല്ലെങ്കിൽ വിവാഹേതര ബന്ധം പുലർത്തുന്നത് മഹാപാപമാണ് എന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിനേക്കാൾ താരതമ്യേന കുറ്റം കുറഞ്ഞതാണല്ലോ, താരതമ്യേന കുറ്റം കുറഞ്ഞ പാപം കുറഞ്ഞ ഒന്നാണല്ലോ ഈ സ്വവർഗ ലൈംഗികത എന്നൊരു ചിന്തയുണ്ട്. മറ്റൊന്ന്, 1980s ഒരു പക്ഷേ 1980s ഒടുവിൽ എൻ്റെ ഫറൂഖ് കോളേജിലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട്ട് പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ ചന്ദ്രികയിൽ സബ്ഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് കോഴിക്കോട്ട് അങ്ങാടിയിൽ ആർക്കും നിഷേധിക്കാനാവാത്തൊരു പരമാർത്ഥമാണ് ഞാൻ പറയുന്നത്. ആളുകൾ പറയാതിരിക്കും, അതങ്ങനെ പറയേണ്ടതല്ല എന്ന് വിചാരിക്കും, പക്ഷെ കാതൽ സിനിമ അങ്ങനെ ചിലത് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട്ട് അങ്ങാടിയിൽ പുരുഷ വ്യഭിചാരശാലകളുണ്ടായിരുന്നു, പല ലോഡ്ജുകളും, പേരുകേട്ട ലോഡ്ജ് എല്ലാവർക്കും അറിയാം. എല്ലാ പ്രദേശത്തുനിന്നും ആളുകൾ ആ ലോഡ്ജുകൾ തേടി വരും. ഇത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾ അവിടെ വന്ന് താമസിക്കുകയും റൂം എടുക്കുകയും ഇവർക്ക് പ്രത്യേക ടിപ്പ് കൊടുത്ത് പറഞ്ഞയക്കുകയൊക്കെ ചെയ്യും. കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡുകളിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നിശാസുന്ദരിമാർ വരുന്നത് പോലെ തന്നെ ഈ നിശാബാലന്മാർ നിരന്തരമായി പ്രത്യക്ഷപ്പെടുകയും ആളുകളെ കൂട്ടി റൂമിൽ പോവുകയൊക്കെ ചെയ്തിരുന്ന കൾച്ചർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു വളർന്നതാണ്. അതുമാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരൊക്കെ മതരംഗത്തുള്ളവർ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരായ നേതാക്കന്മാർ പലരും ഈ സ്വവർഗ ലൈംഗികതയുടെ ആളുകളായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്, പേരുകേട്ട ആളുകൾ. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അതോ തുടർച്ചയാണോ എന്ന് എനിക്കറിയില്ല, ഇന്നും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ നേതാക്കളിൽ ചിലരെങ്കിലും ഇത്തരത്തിൽ സ്വവർഗ ലൈംഗികത തുടരുന്നവരാണെന്നും ആ വഴിയിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പലരും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നും അങ്ങാടിപ്പാട്ട് പോലെ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതാണ്, ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് മലബാറുകാർ. പക്ഷേ 1981 ടി ദാമോദരൻ മാഷും ഐ വി ശശിയും കുണ്ടൻ എന്ന് പ്രയോഗിച്ച് കുണ്ടനെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോഴും ഗൗരവമായി ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി തയ്യാറായിട്ടില്ല. മാത്രമല്ല പലപ്പോഴും കപടമായി അതിനോടൊക്കെയുള്ളൊരു വിരോധം പുലർത്തുകയും എന്നിട്ട് ഇത് തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടുണ്ടായ തകർന്നുപോയ ഇപ്പോൾ ഈ കുടുംബജീവിതം തുടങ്ങിയതിന് ശേഷം സ്വവർഗ ലൈംഗികതയോടുള്ള പ്രത്യേക താല്പര്യം തുടരുന്നു വരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെ തകർന്നുപോയ എന്ന് ഇൻവേർട്ടഡ് കോമയിൽ, അവിടുത്തെ വീട്ടമ്മമാർ തീർച്ചയായിട്ടും മറ്റു ബന്ധങ്ങളിലേക്ക് പോയ ധാരാളം അനുഭവങ്ങൾ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിലുണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി സ്വവർഗ ലൈംഗികതയോട് ഇത്ര വിരോധം പുലർത്തുന്നത് അല്ലെങ്കിൽ ഇതൊരു പാപമായി കാണുന്നത്? തീർച്ചയായിട്ടും വ്യഭിചാരം പാപമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതിന് വലിയ കടുത്ത ശിക്ഷ ഒക്കെ നിർവചിച്ചു വെച്ചിട്ടുണ്ട്, തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പുരുഷ പ്രണയം ഇത്രയേറെ കുറ്റകരമായി കാണുന്നത്? അതിന് ഖുർആന്റെ, വിശുദ്ധ ഖുർആന്റെ ഒരു സൂചനയുണ്ട്. പ പ്രവാചകന്മാരുടെ പരമ്പരയിൽ 124,000 പ്രവാചകന്മാരുണ്ടായിരുന്ന കൂട്ടത്തിൽ 25 പേരുടെ പ്രൊഫൈൽ മാത്രമേ വിശുദ്ധ ഖുർആനിലുള്ളൂ. ആ 25 പേരിൽ ഒരാൾ ലൂത്ത് നബിയാണ്. ലൂത്ത് നബിയെ അവതരിച്ചത് ഓരോരോ കാലത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന, ഏറ്റവും വലിയ ജനവിരുദ്ധമായ, ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധമായ ഒരു സവിശേഷമായ തിന്മയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും അവതരിച്ചതെന്നാണ് വിശ്വാസം. ലൂത്ത് നബി അവതരിച്ചത് സ്വവർഗ ലൈംഗികത വളരെ രൂക്ഷമായ സമയത്താണത്ര, എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് എന്നൊക്കെ നോക്കണം. ആ കാലത്ത് ലൂത്ത് നബി വന്നിട്ടുണ്ട്. ലൂത്ത് നബി വന്നത് സ്ത്രീകളെ വിട്ട് പുരുഷന്മാർ പ്രാപിക്കുന്നത് തടയാനാണ്, ആ വലിയ തിന്മ തടയാനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഈ പുതിയ കാലത്ത് കാതൽ സിനിമ എന്നെക്കൊണ്ട് ചരിത്രത്തെ മാത്രമല്ല വേദങ്ങളെയും പുനർവായിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ ഈ ലൂത്ത് നബിയുമായി ബന്ധപ്പെട്ട പരാമർശം എങ്ങനെയാണ് സ്വവർഗ ലൈംഗികതയെ സമീപിച്ചിട്ടുള്ളത് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. രണ്ട് ഖുർആൻ വചനങ്ങൾ ഞാൻ വായിക്കാം, രണ്ട് സ്ഥലത്താണ്. ഈ ഇപ്പോൾ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്, അതിൽ 7-ാമത്തെ അധ്യായമാണ് അൽ ആറാഫ് സൂറത്തുൽ ആറാഫ്. 114 സൂറത്തുകളിൽ 7-ാമത്തെ സൂറത്താണ് അൽ ആറാഫ്. അൽ ആറാഫ് എന്ന് പറഞ്ഞാൽ ഉയരങ്ങൾ എന്നാണ് അർത്ഥം.
അതിൽ 80-81 രണ്ട് വാക്യം, 80-ാമത്തെ വാക്യവും 81-ാമത്തെ വാക്യവും ചേർത്തിട്ട് നേരായ മലയാള പരിഭാഷയിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. എല്ലാ വിഭാഗത്തിലും വെച്ച പണ്ഡിതന്മാർ എഴുതി വെച്ച പരിഭാഷ ഇങ്ങനെയാണ്: ലൂത്തിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം തൻ്റെ ജനത്തോട് പറഞ്ഞത് ഓർക്കുക, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ആരും ചെയ്തിട്ടില്ലാത്ത നീചവൃത്തിയിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കി ഭോഗേച്ഛയോടെ പുരുഷന്മാരെ സമീപിക്കുന്നു, നിങ്ങൾ കൊടിയ അക്രമികൾ തന്നെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഖുർആൻ്റെ 7-ാമത്തെ അധ്യായത്തിലെ 80-81 വാക്യങ്ങളാണ്. മറ്റൊരിടത്തു കൂടി ഇത്ര തന്നെ രൂക്ഷമായി ഖുർആൻ ഈ സ്വർഗ ലൈംഗികതയെ പരാമർശിക്കുന്നുണ്ട്. അത് 26-ാമത്തെ അധ്യായത്തിലാണ്. 26-ാമത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്ത് ഷുഅറാ എന്നാണ്. ഷുഅറാ എന്ന് പറഞ്ഞാൽ കവികളാണ്. കവികൾക്കൊരു പക്ഷേ ഇത്ര ഉദാരവും ഇത്ര അരാജകവും എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലത്തായിരിക്കണം. എന്തായാലും സൂറത്ത് ഷുഅറയിലെ 26-ാമത്തെ ഖുർആൻ്റെ 26-ാമത്തെ അധ്യായത്തിലെ 165-166 വാക്യങ്ങൾ ഇങ്ങനെയാണ്: മാലോകരിൽ കാമശമനത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ? നിങ്ങളുടെ നാഥൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ ഉപേക്ഷിക്കുകയും നിങ്ങൾ പരിധി വിട്ട ജനം തന്നെ. ഈ രണ്ട് ആയത്തുകളെ ആസ്പദമാക്കിയാണ്, ഈ രണ്ട് പ്രബലമായ ഖുർആൻ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് സ്വർഗ ലൈംഗികത, പുരുഷൻ പുരുഷനോടുള്ള ലൈംഗിക ബന്ധം മാരകമായ കൊടിയ പാപമാണ് എന്ന നിഗമനത്തിൽ പണ്ഡിതന്മാരെത്തിച്ചേരുന്നതും അത് പരമ്പരയായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോഴും ഈ പറഞ്ഞ പണ്ഡിതന്മാരും സമൂഹ നേതാക്കളും ജനനേതാക്കളും പണ്ഡിതരും രണ്ടു കൂട്ടരാണ് ഇസ്ലാമിക സമൂഹത്തിന് മാതൃക. അത് ഉലമാക്കളും ഉമറാക്കളും എന്ന് ഞങ്ങൾ പറയും, പണ്ഡിതന്മാരും ജനനായകന്മാരും. ഈ രണ്ടു കൂട്ടരും ഇത് വളരെ കപടമായി ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും അതിനെതിരായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രസംഗവും ഒരു പള്ളി പ്രസംഗത്തിൽ നടത്താറില്ല, ഒരു പാതിരാ പ്രസംഗത്തിൽ നടത്താറില്ല, ഒരു ജുമാ ഖുതുബയിൽ നടത്താറില്ല. അപ്പോഴും സമൂഹത്തിൽ ഇത് പ്രബലമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് താഴെ തട്ട് തൊട്ട് മേലെ തൊട്ട് വരെ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പുതിയ സന്ദർഭം വെച്ച് കാതൽ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഈ ആയത്തുകൾ വായിച്ചു നോക്കുമ്പോൾ ഈ ആയത്തുകളിൽ രണ്ടിലും പ്രബലമായ കുറ്റമായി ഗണിക്കുന്നത് പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധമല്ല, ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് വന്നുപെട്ട ഇണകളായി വന്നുപെട്ട സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു. അവരോട് അതിക്രമം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഒരു സ്ത്രീക്ക് പുരുഷനോടുള്ള ലൈംഗികതയും പുരുഷനോടുള്ള അനുരാഗവും സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന, ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് ദൈവം ഒന്നിപ്പിക്കുന്നതാണല്ലോ വിവാഹബന്ധം, അതുകൊണ്ട് ദൈവം ഒന്നിപ്പിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു, അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു, എന്നിട്ട് നിങ്ങൾ പുരുഷന്മാരെ തേടിപ്പോകുന്നു. ഇതിൽ ഈ രണ്ടാം ഭാഗത്തിന് ഊന്നൽ കൊടുക്കാതെയാണ് പലപ്പോഴും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാം ഭാഗമാണ് പാപം എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാം ഭാഗം എന്താണ്? ഒരു കുടുംബ സംവിധാനത്തിലേക്ക് ഒരു ഭാര്യയായ സ്ത്രീ കടന്നു വന്ന് കഴിഞ്ഞിട്ട് അവളെ അവഗണിക്കുന്നു, അവളോടൊരിക്കലും നമ്മൾ സത്യം പറയുന്നില്ല, എൻ്റെ യഥാർത്ഥ പ്രണയം, എൻ്റെ പ്രകൃതമനുസരിച്ച് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദൈവദത്തമായ പ്രത്യേകത അനുസരിച്ച് എനിക്ക് പുരുഷനോടാണ് ഇഷ്ടം എന്ന സത്യം അവളോട് ഒരിക്കലും പറയാതെ അവളെ എന്നേക്കുമായി അവൾക്ക് അർഹതപ്പെട്ട ജീവിതം, മമ്മൂട്ടിയുടെ നായിക പറയുന്നുണ്ട്, 4 തവണയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളോടൊപ്പം ബന്ധപ്പെട്ടത്, അതുപോലും ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത, ബോധമില്ലാത്ത, അത് വിപ്ലവകാരിയായൊരു ഭാര്യ ആയതുകൊണ്ടാണ്, അഭ്യസ്ത വിദ്യയും ഉദ്യോഗസ്ഥയുമായൊരു ഭാര്യ ആയതുകൊണ്ടാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും യോഗ്യതയുള്ളതുകൊണ്ടാണ്, അതില്ലാത്ത മഹാഭൂരിപക്ഷം പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഒരു ഇരുണ്ട ജീവിതത്തിലേക്ക്, അവർക്കൊരിക്കലും ജീവിതം കൊടുക്കാതെ എന്നേക്കുമായി ജീവിതമില്ലാത്ത മരിച്ചു ജീവിക്കുന്ന ഒരു മരണത്തിലേക്ക് പെൺകുട്ടികളെ തള്ളിവിടുന്ന ഒരു കുടുംബ സംവിധാനത്തെയാണ് ശപിച്ചത് വിശുദ്ധ ഖുർആൻ. അതാണ് മഹാപാപമായിട്ട് കണ്ടത്. യഥാർത്ഥത്തിൽ കാതൽ സിനിമയുടെ ഒടുവിൽ മമ്മൂട്ടിയുടെ അച്ഛൻ പറയുന്നു അതാണ്, ഇത് ഞാനാണ് കുറ്റവാളി. ആരാണ് കുറ്റവാളി? എൻ്റെ മോൻ്റെ ജൈവികമായ പ്രത്യേകതകൾ അറിയുന്ന ഒരാളാണ് ഞാൻ. അവൻ അതറിഞ്ഞുകൊണ്ട് അവനെ ഒരു സ്ത്രീയുമായി ജീവിക്കേണ്ട കുടുംബജീവിതത്തിലേക്ക് അവനെ നിർബന്ധിച്ചത് എൻ്റെ ദുരഭിമാനമാണ്, മോളെ അതെൻ്റെ കുറ്റമാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. മോനെ ഞാനാണ് പാപി എന്ന് അച്ഛൻ ഏറ്റു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ
അത് തന്നെയല്ലേ ഈ വിശുദ്ധ ഖുർആന്റെ വേദവാക്യത്തിന്റെ പൊരുൾ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധപ്പെട്ടു പോകുന്ന, സ്വാഭാവികമായും ദൈവമാണ് കാമം കൊടുക്കുന്നത്, ദൈവമാണ് പ്രണയം കൊടുക്കുന്നത്, ദൈവമാണ് മനുഷ്യനെ പടച്ചത്, ദൈവമാണ് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവം മനുഷ്യന്റെ പ്രകൃതത്തിൽ അപൂർവമായി ചിലർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് ലൈംഗികമായി സ്വവർഗ താല്പര്യം എന്നിരിക്കെ അത് പാപമായി കാണാൻ സാധ്യതയില്ല. ദൈവം അതിനെയല്ല പാപമായി കണ്ടത്. ആ പ്രത്യേകതയെ നിങ്ങൾ നിങ്ങളെ അറിയുക, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയുക, നിങ്ങളുടെ ദേഹത്തെ അറിയുക, നിങ്ങളുടെ താല്പര്യങ്ങളെ അറിയുക, നിങ്ങളുടെ ശക്തിയെയും ദൗർബല്യങ്ങളെയും അറിയുക എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം നിങ്ങൾ നിങ്ങളെ മറന്ന് അല്ലെങ്കിൽ നിങ്ങളെ മറച്ചു വെച്ച് നിരപരാധിയായ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് അവളുടെ ജീവിതം തകർക്കുന്നുണ്ടോ? അത് മഹാപാപമാണ് എന്നായിരിക്കണം ഈ വേദവാക്യത്തിൻ്റെ പൊരുള് എന്ന് ഒരു സാധാരണ വായനക്കാരൻ എന്നാൽ വേദങ്ങൾ വായിക്കുകയും ലോകത്തെ വായിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വായിച്ചു പോകുന്നു. അതുകൊണ്ട് സ്വവർഗ ലൈംഗികത എന്ന മൗലികമായ മനുഷ്യൻ്റെ ചോദനയോട്, മനുഷ്യൻ്റെ ജൈവികമായ പ്രത്യേകതയോട് കപടമായ നിലപാട് എത്ര കാലം നമുക്ക് പുലർത്താൻ കഴിയുമെന്ന ചോദ്യമാണ് എല്ലാ മതസമൂഹങ്ങളോടും കാതൽ എന്ന സിനിമ ചോദിക്കുന്നത്. എത്ര കാലം നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ പറ്റും, നമ്മുടെ കണ്ണുകളെ വഞ്ചിക്കാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ വഞ്ചിക്കാൻ പറ്റും, നമ്മുടെ അനുഭവങ്ങളെ വഞ്ചിക്കാൻ പറ്റും, നമ്മുടെ ചരിത്രത്തെ വഞ്ചിക്കാൻ പറ്റും, നമ്മുടെ കാലത്തെ പറ്റിക്കാൻ പറ്റും? ഈ ചോദ്യമാണ് കാതൽ എന്ന സിനിമ ഉയർത്തുന്ന നവോത്ഥാന മൂല്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ മലയാള സിനിമയിൽ കാതൽ ചരിത്രം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ കലാപരമോ സാമ്പത്തികമോ ആയ വിജയത്തെക്കുറിച്ച് പറയുക എൻ്റെ വിഷയമേ അല്ല. ആ സിനിമ ചരിത്രത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, എല്ലാ കലാകാരന്മാരെയും നവോത്ഥാന മൂല്യമുള്ള സാംസ്കാരിക നായകന്മാരായി ഞാൻ ആദരിക്കുന്നു. അവർക്ക് മുമ്പിൽ വണങ്ങുന്നു. കാലം നിങ്ങളെ സ്തുതിക്കുന്നു. നമസ്കാരം.